Welcome to the Khatm al-Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك فتنا بعضهم ببعض ليقولوا أهؤلاء من الله عليهم من بيننا أليس الله بأعلم بالشاكرين. وإذا جاءك الذين يؤمنون بآياتنا فقل سلام عليكم كتب ربكم على نفسه الرحمة أنه من عمل منكم سوءا بجهالة ثم تاب من بعده وأصلح فأنه غفور رحيم. وكذلك نفصل الآيات ولتستبين سبيل المجرمين. قل إني نهيت أن أعبد الذين تدعون من دون الله قل لا أتبع أهواءكم قد ضللت إذا وما أنا من المهتدين. قل إني على بينة من ربي وكذبتم به ما عندي ما تستعجلون به إن الحكم إلا لله يقص الحق وهو خير الفاصلين. قل لو أن عندي ما تستعجلون به لقضي الأمر بيني وبينكم والله أعلم بالظالمين. وعنده مفاتح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين. وهو الذي يتوفاكم بالليل ويعلم ما جرحتم بالنهار ثم يبعثكم فيه ليقضى أجل مسمى ثم إليه مرجعكم ثم ينبئكم بما كنتم تعملون. وهو القاهر فوق عباده ويرسل عليكم حفظة حتى إذا جاء أحدكم الموت توفته رسلنا وهم لا يفرطون. ثم ردوا إلى الله مولاهم الحق ألا له الحكم وهو أسرع الحاسبين. قل من ينجيكم
البر والبحر تدعونه تضرعا وخفية لئن أنجانا من هذه تدعونه تضرعا وخفية لئن أنجانا من هذه لنكونن من الشاكرين قل الله ينجيكم منها ومن كل كرب ثم أنتم تشركون قل هو القادر على أن يبعث عليكم عذابا من فوقكم أو من تحت أرجلكم أو يلبسكم شيعا ويذيق بعضكم بأس بعض انظر كيف نصرف الآيات لعلهم يفقهون وكذب به قومك وهو الحق قل لست عليكم بوكيل لكل نبأ مستقر وسوف تعلمون وإذا رأيت الذين يخوضون في آياتنا فأعرض عنهم حتى يخوضوا في حديث غيره وإما ينسينك الشيطان فلا تقعد بعد الذكرى مع القوم الظالمين صدق الله العظيم ربنا الله അള്ളാഹു റഹ്മാനായ റബ്ബ് നീ സ്വീകരിക്കണേ അല്ല കബൂലാക്കണേ അല്ല ഞങ്ങൾ ഓതിയതായ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് എന്തെങ്കിലും പാകപ്പെടാൻ വന്നു പോയിട്ടുണ്ടെങ്കിൽ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ല ഇതൊക്കെ നാളെ ഞങ്ങളെ കബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി നീ കബൂൾ ചെയ്ത് അനുഗ്രഹിക്കണേ അല്ല നിന്നൊക്കെ മിത്തിലെ ജവാബിനെ ഞങ്ങൾ നീ മരണപ്പെട്ടവരുടെയൊക്കെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ല പ്രത്യേകിച്ച് മരിച്ചുപോയ ഞങ്ങളുടെ ഉപ്പയുടെ ഉമ്മയുടെ ഭാര്യയുടെ ഭർത്താവിൻ്റെ സന്താനങ്ങളുടെ പേരക്കുട്ടികളുടെ സഹോദരി സഹോദരന്മാരുടെ വല്യപ്പമാരുടെ വല്യമ്മമാരുടെ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ ഞങ്ങളുടെ ഉസ്താദുമാരുടെ ഒക്കെ കബറിടത്തിലേക്ക് എത്തിച്ചു കൊടുത്ത് അവരുടെയും നാളെ ഞങ്ങളെ ഖബറൊക്കെ നീ സന്തോഷത്തിലാക്കി നൽകണേ അല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർ ഖബറിൽ എന്തെങ്കിലും വിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ അല്ല നീ സലാമത്തിലാക്കി രക്ഷപ്പെടുത്തി സന്തോഷത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ അല്ലാഹുവെ നിന്റെ മഹദ് ഫദ്ല് കൊണ്ട് മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തണം മുറാദുകളൊക്കെ ഹാസിലാക്കി നൽകണേ അല്ല രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ല പ്രയാസങ്ങൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ മശക്കത്തുകൾ സങ്കടങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ല റബ്ബെ ഞങ്ങളൊക്കെ മഹീശത്തിന്റെ മേഖലയിൽ സാമ്പത്തിക ഉറവിട മേഖലകളിൽ ജോലികളിൽ ബിസിനസ്സുകളിൽ കച്ചവടങ്ങളിൽ കൃഷിയിടങ്ങളിൽ കുടിൽ വ്യവസായങ്ങളിൽ കൂലി വേലകളിലൊക്കെ നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്മാനായ റബ്ബെ ബർക്കത്തുള്ള സമ്പത്ത് നൽകണേ അല്ല ഈ പുണ്യറജബിന്റെ ബർക്കത്ത് കൊണ്ട് ബർക്കത്തുള്ള സമ്പത്ത് നൽകണേ അല്ല ധാരാളം സക്കാത്തും സദഖയും ഒക്കെ കൊടുക്കാനുള്ള സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്മാനായ റബ്ബെ പള്ളിക്കര ബസാറിന് ഐഷാബി എന്ന് പറയുന്ന സഹോദരിയുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെ ആണ്ടാണ് മൂന്ന് ഖത്മ അവരെല്ലാവരും കൂടി ഓതിയിട്ട് പ്രത്യേകം ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട് ഈ മജ്ലിസുമായി ബന്ധപ്പെട്ടവർ ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ട് അവരുടെയൊക്കെ ഹദ്റത്തിലേക്ക് ഹദിയ ചെയ്തിരിക്കുന്ന അല്ലാഹുവേ പ്രിയപ്പെട്ട ആ സഹോദരന്റെ ഖബറിടത്തിലേക്ക് അതിന്റെ മിഥിൽ ദവാബിനെ എത്തിച്ചു കൊടുക്കണേ അല്ല ദിക്ര ചൊല്ലിയിട്ടുണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടുണ്ട് യാസീൻ ഓതിയിട്ടുണ്ട് സ്വലാത്തുകൾ ചൊല്ലിയിട്ടുണ്ട് ഒക്കെ നീ സ്വീകരിക്കണേ അല്ല കബൂലാക്കണേ അല്ല അവരിൽ ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ ഞങ്ങളിൽ നിന്ന് ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ അവരുടെയൊക്കെ ഹദ്റത്തിലേക്ക് നിന്റെ മിഥിൽ ദവാബിനെ നീ എത്തിക്കണേ അല്ല ഞങ്ങളൊക്കെ ആക്കിപത്ത് നന്നാക്കി മനസ്സിലാമത്തിലാക്കി തരണേ അല്ല آمين برحمتك يا أرحم الراحمين
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ റബ്ബിൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, ഇന്ന് തിങ്കളാഴ്ച ദിവസമായി അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല പുണ്യമായ ദിവസങ്ങൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭൂമി ലോകത്തേക്ക് പിറന്നു വീണ ദിവസമാണ് ഇന്ന്. പല ഉമ്മമാരും ഉപ്പമാരും നോമ്പ് ഉള്ളവരാണ്. പ്രത്യേകിച്ച് റജബിലെ നോമ്പും അതുപോലെ തന്നെ റമദാനിലെ നോമ്പും ഒക്കെ എടുത്തിട്ടുള്ളവരാണ്. അള്ളാഹു അവർക്ക് അതൊക്കെ പൂർത്തിയാക്കാനൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ പല ഉമ്മമാരും റജബില് നോമ്പ് തുടങ്ങിയതാണ്, ഇതുവരെ നോമ്പ് വിട്ടിട്ടില്ല. റജബ് മുഴുവനും നോമ്പെടുത്ത് തീർക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ട്, ദുആവസിയത്തൊക്കെ ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതൊക്കെ പറയുന്നതിനാണെന്നറിയോ, ഇതൊക്കെ കേട്ടിട്ട് ഇതുവരെ നോമ്പ് കൊടുക്കാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, അതാ അത്യാവശ്യം നല്ല വിശപ്പിൻ്റെ അസുഖമുള്ളവരുണ്ടെങ്കിൽ, അത്യാവശ്യം നല്ല തീറ്റയിൽ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണെന്ന്, ഇടയ്ക്കൊക്കെ ഒന്ന് നോമ്പെടുത്ത് ഒന്ന് റാഹത്തായി കഴിഞ്ഞാൽ ഇൻഷാല്ലാ പുണ്യ റമദാൻ നമുക്ക് വരുമ്പോൾ നോമ്പ് നമുക്കൊരു പ്രയാസമാവില്ല, ബുദ്ധിമുട്ടാവില്ല. അപ്പം അള്ളാഹു നമുക്ക് ഈ പുണ്യ റജബ് നോമ്പ് കൊണ്ടൊക്കെ കഴിയുന്ന രീതിയിലൊക്കെ ധന്യമാക്കാൻ തൗഫീക്ക് നൽകട്ടെ. പിന്നെ വല്യമ്മമാര്, സ്ത്രീകൾ, സഹോദരിമാർക്കൊക്കെ നോമ്പുകളൊക്കെ അള്ളാഹു ഉണ്ടാവും, അതൊക്കെ കൊടുത്തു വിട്ടണം. അല്ലെങ്കിൽ അല്ല, കൊടുത്തു വിട്ടല്ല, നോറ്റു വിട്ടണം. അതല്ലെങ്കിൽ നമ്മൾ ആ ഓരോ നോമ്പും കടമാവുകയും ഒരു വർഷം പിന്നിട്ട് കഴിഞ്ഞാൽ ഒരു നോമ്പിന് ഒരു മുദ്ദരി എന്നുള്ള രീതിയിൽ ഫൈനാവുകയും ചെയ്യും. അപ്പോൾ 10 വർഷം മുമ്പത്തെ ഒരു നോമ്പ് ഒരാൾ കള്ളാവ് വിട്ടാണെങ്കിൽ, ഈ ഇന്നാണ് ഇപ്പം അത് കള്ളാവ് വീട്ടിയത് എങ്കിൽ 10 വർഷമായി ആ നോമ്പായിട്ട്. അപ്പോൾ 9 മുദ്ദ് കൊടുക്കണം ഒരു നോമ്പിന്, 9 മുദ്ദ്. അങ്ങനെ ഒരു കൊല്ലത്ത് നോമ്പുണ്ടെങ്കിൽ 30 നോമ്പിന് എത്ര മുദ്ദ് കൊടുക്കണം? അല്ലെ, ഓരോ നോമ്പിനും ഒരു മുദ്ദ് വെച്ചിട്ട് 30 നോമ്പിന് 30 മുദ്ദ് കൊടുക്കണം. ഒരു മുദ്ദരി എന്ന് പറഞ്ഞാൽ 600 ഗ്രാമാണ്. അപ്പോ 6 x 18 180 മുദ്ദ് അരി എന്ത് ചെയ്യണം? ഒരു കൊല്ലത്തിന് കൊടുക്കണം. അപ്പൊ 9 കൊല്ലത്തിനോ 18 കിലോ അരി. 18 കിലോ അരി ഒരു കൊല്ലത്തിന് കൊടുക്കണം 30 നോമ്പിന്. അപ്പൊ 18 × 10 കൊല്ലത്ത് ഉണ്ടെങ്കിൽ എത്രയായി? 180 കിലോ അരി കൊടുക്കണം. അപ്പൊ അങ്ങനെ ഒരു 10-20 കൊല്ലത്തൊക്കെ ഉണ്ടെങ്കിൽ പാണ്ഡിലോറിയില് നമ്മുടെ അരിഞ്ചാക്ക ഇറക്കേണ്ടി വരും മുത്ത് കൊടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ അതുകൊണ്ട് നോമ്പൊക്കെ ഉണ്ടെങ്കിൽ കള്ളാവ് വിട്ടാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഏത് സുന്നത്ത് നോമ്പ് എടുക്കുമ്പോഴും റമദാനിൽ നിന്ന് കള്ളായി പോയ നോമ്പ് നിന്ന് നെയ്യത്ത് വെക്കുക. അപ്പൊ നമ്മൾ ഓർമ്മയില്ലാണ്ട് പ്രായപൂർത്തിയായ അന്ന് മുതൽ നോമ്പ് കള്ളായിട്ടുണ്ടെങ്കിൽ അതൊക്കെ വീട്ടാതെ ഓർമ്മയിലൊക്കെ കിടക്കുന്ന, ഓർമ്മയില്ലാണ്ട് കിടക്കുന്ന അതൊക്കെ വീടിപ്പോവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇൻഷാല്ലാഹ് മുഅ്മിനീങ്ങളെ, നമ്മളിൽ നിന്ന് മരിച്ചു വരച്ചൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അവരുടെ ഹദ്റത്തിലേക്ക് നമുക്ക് ഇൻഷാല്ലാഹ് ഫാത്തിഹ ഓതി നമ്മളെ മജ്ലിസ് മുന്നോട്ട് പോകാം. അൽഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനു വഹീമി മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാല്ലാ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് സൂറത്തു സജദ പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. تنزيل الكتاب لا ريب فيه من رب العالمين. أم يقولون افتراه بل هو الحق من ربك لتنذر قوما ما أتاهم من نذير من قبلك لعلهم يهتدون. الله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش ما لكم من دونه من ولي ولا شفيع أفلا تتذكرون. يدبر الأمر من السماء إلى الأرض ثم يعرج إليه في يوم كان مقداره
ثم يعرج إليه في يوم كان مقداره ألف سنة مما تعدون ذلك عالم الغيب والشهادة العزيز الرحيم الذي أحسن كل شيء خلقه وبدأ خلق الإنسان من طين ثم جعل نسله من سلالة من ماء مهين ثم سواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون وقالوا أإذا ضللنا في الأرض أإنا لفي خلق جديد بل هم بلقاء ربهم كافرون قل يتوفاكم ملك الموت الذي وكل بكم ثم إلى ربكم ترجعون ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون ولو شئنا لآتينا كل نفس هداها ولكن حق القول مني لأملأن جهنم من الجنة والناس أجمعين فذوقوا بما نسيتم لقاء يومكم هذا إنا نسيناكم وذوقوا عذاب الخلد بما كنتم تعملون إنما يؤمن بآياتنا الذين إذا ذكروا بها خروا سجدا وسبحوا بحمد ربهم وهم لا يستكبرون إن شاء الله പ്രിയ മുഅ്മിനീങ്ങൾ ഇവിടെ തിലാവത്തിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്ത് ഉണ്ട് ഞാൻ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി നേരെ ഒരു സുജൂദിലേക്ക് പോവുക സുജൂദിൽ സജ്ദ വജിഹിയല്ലദി ഖലഖഹു വഖദ്ദറഹു വശക്ക സംഅഹു വബസറഹു ബിഹൗലിഹി വകുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നുള്ള ദിക്ര് ഒരു വട്ടം ചൊല്ലുക അത് അറിയുന്നവർ അത് ചൊല്ലുക അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്ന് ചൊല്ലുക അതിനുശേഷം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അത്തഹിയാത്തിനിരിക്കുന്നത് പോലെ ഇരുന്ന ശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് വലഭാഗത്തേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞ് ഇടഭാഗത്തേക്കും സലാം ഇട്ടുക ഇങ്ങനെയാണ് തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യേണ്ടത് ഇൻഷാല്ലാ എല്ലാവരും വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് തിലാവത്തിൻ്റെ സുജൂദ് ചെയ്ത ശേഷം ഇൻഷാല്ലാ വീഡിയോ പ്ലേ ചെയ്ത് ഖുർആൻ ഓതുക ബാക്കി تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون أفمن كان مؤمنا كمن كان فاسقا لا يستوون أما الذين آمنوا وعملوا الصالحات فلهم جنات المأوى نزلا بما كانوا يعملون وأما الذين فسقوا فمأواهم النار كلما أرادوا أن يخرجوا
فاخرجوا منها أعيدوا فيها وقيل لهم ذوقوا عذاب النار الذي كنتم به تكذبون ولنذيقنهم من العذاب الأدنى دون العذاب الأكبر لعلهم يرجعون ومن أظلم ممن ذكر بآيات ربه ثم أعرض عنها إنا من المجرمين منتقمون ولقد آتينا موسى الكتاب فلا تكن في مرية من لقائه وجعلناه هدى لبني إسرائيل وجعلنا منهم أئمة يهدون بأمرنا لما صبروا وكانوا بآياتنا يوقنون إن ربك هو يفصل بينهم يوم القيامة فيما كانوا فيه يختلفون أولم يهد لهم كم أهلكنا من قبلهم من القرون يمشون في مساكنهم إن في ذلك لآيات أفلا يسمعون أولم يروا أنا نسوق الماء إلى الأرض الجرز فنخرج به زرعا تأكل منه أنعامهم وأنفسهم أفلا يبصرون ويقولون متى هذا الفتح إن كنتم صادقين قل يوم الفتح لا ينفع الذين كفروا إيمانهم ولا هم ينظرون فأعرض عنهم وانتظر إنهم منتظرون صدق الله مولانا العظيم تقبل الله الله الرحمن رب نی سویکریکنے اللہ نی قبول اکنے اللہ ഞങ്ങളെ ഓടിയതായ പരിശുദ്ധമായ സൂറത്ത് സജദയിൽ എന്തെങ്കിലും പാകപ്പെടുകൾ വന്നു പോയിട്ടുണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ ഇതൊക്കെ നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്രമമാക്കണേ അല്ലാ നാളെ മഹ്ശറാവൻ സഭയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അല്ലാഹുവേ സൂറത്ത് സജദ പാരായണം ചെയ്തവർക്ക് നീ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകുന്നുവോ നീ ഏതെല്ലാം രീതിയിൽ ശഫാഅത്ത് നൽകുന്നുവോ അവരുടെയൊക്കെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ സൂറത്ത് സജദ പാരായണം നിത്യമാക്കുന്നവർക്ക് നാളെ മഹ്ശറാവൻ സഭയിൽ ആ സൂറത്ത് വന്നുകൊണ്ട് അല്ലാഹുവിനോട് ശഫാഅത്ത് ചോദിച്ചുകൊണ്ട് ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് നിന്റെ ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലാ റഹ്മാനായ റബ്ബേ സൂറത്തു സജദ ജീവിതത്തിൽ നിത്യമാക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ അല്ലാഹു നിന്റെ മഹദ് ബദല കൊണ്ട് ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കി നൽകണേ അല്ലാ ഞങ്ങളെ ആക്കിബത് നന്നാക്കി തരണേ അല്ലാ ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ ഇരുലോക വിജയങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ ഞങ്ങളെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ പ്രയാസങ്ങൾ വിഷമങ്ങൾ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ലാ ഞങ്ങളെ സാമ്പത്തിക ഉറവിട മേഖലയിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ മുറാദുകളൊക്കെ ഹാസിലാക്കി നൽകണേ അല്ലാ സങ്കടങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ കണ്ണീരുകൾ അല്ലാഹുവേ അതിനൊക്കെ നീ സലാമത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ പരിശുദ്ധമായ ഖുർആന്റെ അഹ്ലുകാലിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ റഹ്മാനായ റബ്ബേ പരിശുദ്ധമായ ഖുർആനു ശരീഫ് ദിവസവും ഒരു ഏട് ഓതിക്കൊണ്ട് ഖത്മ തീർക്കാൻ ഞങ്ങൾ അല്ലാഹുവെ കരുതിയിരിക്കുന്നു അല്ലാ തീരുമാനിച്ചിരിക്കുന്നു അല്ലാ നീ തൗഫീഖ് നൽകണേ അല്ലാ നീ സഹായം നൽകണേ അല്ലാ ഈ ഖത്മ പൂർത്തിയാക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ അമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ തഖബ്ബലല്ലാഹ് ഇൻഷാ അല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഇനി നമുക്ക് സൂറത്തു യാസീൻ ഓതാം
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم. إنك لمن المرسلين على صراط مستقيم. تنزيل العزيز الرحيم. لتنذر قوما ما أنذر آباؤهم فهم غافلون. لقد حق القول على أكثرهم فهم لا يؤمنون. إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون. وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون. إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون. إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون. قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون. قالوا ربنا يعلم إنا إليكم لمرسلون. وما علينا إلا البلاغ المبين. قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم. قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين. اتبعوا من لا يسألكم أجرا وهم مهتدون. وما لي لا أعبد الذي فطرني وإليه ترجعون. أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغني عني شفاعتهم شيئا لا تغني عني شفاعتهم شيئا ولا ينقذون. إني إذا لفي ضلال مبين. إني آمنت بربكم فاسمعون. قيل ادخل الجنة قال يا ليت قومي يعلمون.
بما غفر لي ربي وجعلني من المكرمين. وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين. إن كانت إلا صيحة واحدة فإذا هم خامدون. يا حسرة على العباد، ما يأتيهم من رسول إلا كانوا به يستهزئون. ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون. وإن كل لما جميع لدينا محضرون. وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون. وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون. ليأكلوا من ثمره وما عملته أيديهم، أفلا يشكرون. سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. وآية لهم الليل نسلخ منه النهار فإذا هم مظلمون. والشمس تجري لمستقر لها، ذلك تقدير العزيز العليم. والقمر قدرناه منازل حتى عاد كالعرجون القديم. لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار، وكل في فلك يسبحون. وآية لهم أنا حملنا ذريتهم في الفلك المشحون. وخلقنا لهم من مثله ما يركبون. وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون. إلا رحمة منا ومتاعا إلى حين. وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون. وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين. وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين. ويقولون متى هذا الوعد إن كنتم صادقين. ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون. فلا يستطيعون توصية ولا إلى أهلهم يرجعون. ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون. قالوا يا ويلنا من بعثنا من مرقدنا، هذا ما وعد الرحمن وصدق المرسلون.
إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم أن لا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم يرى الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم
بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون. صدق الله مولانا العظيم. تقبل الله الله റഹ്മാന ആയ റബ്ബെ, ഞങ്ങൾ ഓതിയ പരിശുദ്ധമായ സൂറത്ത് യാസീൻ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ല. എന്തെങ്കിലും പാകപ്പുഴകൾ വന്നു പോലും വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ല. അള്ളാഹു ഇതിൻ്റെയൊക്കെ മിഥിലെ സവാബിന് അള്ളാഹു ഞങ്ങളിൽ മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഹലറത്തിലേക്ക് എത്തിക്കണേ അല്ല. അതുപോലെ നാളെ ഞങ്ങളെ കബറിലേക്ക് ഉപകരിക്കുന്ന ഒരു സൽക്കർമ്മമായി ഇതിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബെ, നിന്റെ മഹന്ന ഫദ്ല് കൊണ്ട് അള്ളാഹുവെ യാസീനിൻ്റെ ബർക്കത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ല. ഞങ്ങളെ വീടുകളിൽ, ഞങ്ങളുടെ നാടുകളിൽ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ, ഞങ്ങളെ സമ്പത്തിൽ, ആരോഗ്യത്തിൽ, ഈമാനിലെ ഇബാദത്തിൽ, തഖ്വയിലൊക്കെ നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ല. അള്ളാഹു ഞങ്ങളുടെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി നൽകണേ അല്ല. പ്രയാസങ്ങൾ, വിഷമങ്ങളൊക്കെ നീക്ക് റാഹത്തിലാക്കി നൽകണേ അല്ല. അള്ളാഹുവെ, ഞങ്ങളിൽ പലവരും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണല്ല, ഞങ്ങളെ രോഗങ്ങൾക്കൊക്കെ നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ല. അള്ളാഹു, ഈ മജ്ലിസിൽ ഒരുപാട് ആളുകൾ ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബെ. പലവരും ദുആവസിയത്തുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു, എല്ലാവരുടെ മുറാദുകൾ നീ ഹാസിലാക്കി നൽകണേ അല്ല. പ്രയാസങ്ങൾ, വിഷമങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ല. അള്ളാഹുവെ, ഞങ്ങളുടെ മനസ്സിന്റെ വേദനകൾ, ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ നീക്കി റാഹത്തിലും സന്തോഷത്തിലുമാക്കി തന്നെ അല്ല. ഞങ്ങളുടെ മനസ്സിന്റെ അസുഖങ്ങൾ, ശരീരത്തിന്റെ അസുഖങ്ങൾ, എല്ലാ രോഗങ്ങൾക്കും നീ ശിഫ നൽകി ദുനിയാവും ആഖിറും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇൻഷാ അല്ലാഹ്, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് സൂറത്തു ദുഹാൻ ഓതാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بل هم في شك يلعبون فارتقب يوم تأتي السماء بدخان مبين يغشى الناس هذا عذاب أليم ربنا اكشف عنا العذاب إنا مؤمنون أنى لهم الذكرى وقد جاءهم رسول مبين ثم تولوا عنه وقالوا معلم مجنون إنا كاشف العذاب قليلا إنكم عائدون يوم نبطش البطشة الكبرى إنا منتقمون ولقد فتنا قبلهم قوم فرعون وجاءهم رسول كريم أن أدوا إلي عباد الله إني لكم رسول أمين وأن لا تعلوا على الله إني آتيكم بسلطان مبين
وإني عذت بربي وربكم أن ترجمون وإن لم تؤمنوا لي فاعتزلون فدعا ربه أن هؤلاء قوم مجرمون فأسر بعبادي ليلا إنكم متبعون واترك البحر رهوا إنهم جند مغرقون كم تركوا من جنات وعيون وزروع ومقام كريم ونعمة كانوا فيها فاكهين كذلك وأورثناها قوما آخرين فما بكت عليهم السماء والأرض وما كانوا منظرين ولقد نجينا بني إسرائيل من العذاب المهين من فرعون إنه كان عاليا من المسرفين ولقد اخترناهم على علم على العالمين وآتيناهم من الآيات ما فيه بلاء مبين إن هؤلاء ليقولون إن هي إلا موتتنا الأولى وما نحن بمنشرين فأتوا بآبائنا إن كنتم صادقين أهم خير أم قوم تبع والذين من قبلهم أهلكناهم إنهم كانوا مجرمين وما خلقنا السماوات والأرض وما بينهما لاعبين ما خلقناهما إلا بالحق ولكن أكثرهم لا يعلمون إن يوم الفصل ميقاتهم أجمعين يوم لا يغني مولى عن مولى شيئا ولا هم ينصرون إلا من رحم الله إنه هو العزيز الرحيم إن شجرة الزقوم طعام الأثيم كالمهل يغلي في البطون كغلي الحميم خذوه فاعتلوه إلى سواء الجحيم ثم صبوا فوق رأسه من عذاب الحميم ذق إنك أنت العزيز الكريم إن هذا ما كنتم به تمترون إن المتقين في مقام أمين في جنات وعيون يلبسون من سندس وإستبرق متقابلين كذلك وزوجناهم بحور عين يدعون فيها بكل فاكهة آمنين لا يذوقون فيها الموت إلا الموتة الأولى ووقاهم عذاب الجحيم فضلا من ربك ذلك هو الفوز العظيم فإنما يسرناه بلسانك لعلهم يتذكرون فارتقب إنهم مرتقبون.
ഇൻഷാഅല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഇനി നമുക്ക് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق سبع سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير وللذين كفروا بربهم عذاب جهنم وبئس المصير إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير وأسروا قولكم أو اجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير ولقد كذب الذين من قبلهم فكيف كان نكير أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير أمن هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرون إلا في غرور أمن هذا الذي يرزقكم إن أمسك رزقه بل لجوا في عتو ونفور
أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون قل هو الذي ذرأكم في الأرض وإليه تحشرون ويقولون متى هذا الوعد إن كنتم صادقين قل إنما العلم عند الله وإنما أنا نذير مبين فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون قل أرأيتم إن أهلكني الله ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين تقبل الله الله الرحمن الرحيم سيغيركنا الله نقبولكنا الله سورة الملك جنغل بارائنا جيدين كنو الله رحمن الرحيم ملك بارائنا جيدين ورد قبر السندوش نلغمنا نند حبيب وڈي بيجر ولد قبر اللولا إلا سكشغل نجنغل ني سلامت آكنا الله رحمن الرحيم نند محل فضل وند مغفرت نند قبار نند ثورن نلغنا الله الله دنيا ويلوم أدو بولتن قبر اللوم نال محشر اللوم എല്ലാ വിധ പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും അദാബുകളിൽ നിന്നൊക്കെ ഞങ്ങളെ നീ കരകയറ്റി റാഹത്തിലും സലാമത്തിലും സന്തോഷത്തിലും ആക്കണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് മുൽക്കിനെ ഞങ്ങൾ സ്നേഹിക്കുന്നു അല്ലാഹ് സൂറത്ത് ദുഹാനിനെ ഞങ്ങൾ സ്നേഹിക്കുന്നു അല്ലാഹ് സൂറത്ത് സജദയെ സൂറത്ത് യാസീനെ ഞങ്ങൾ സ്വീകരിക്കുന്നു അല്ലാഹ് കബൂലാക്കുന്നു അല്ലാഹ് അല്ലാഹു ഞങ്ങൾ സ്നേഹിക്കുന്നു അല്ലാഹ് അത് നിന്റെ കലാമിലുള്ള സൂറത്തുകളാണല്ലോ അല്ലാഹ് അവരെ ഞങ്ങൾ സ്നേഹിക്കുന്നതിന് അതുവഴിയായി നീ ഞങ്ങളെയും സ്നേഹിക്കണേ എന്നാ റഹ്മാനായ റബ്ബ് ഞങ്ങളുടെ മുറാദുകളെ ഹാസിലാക്കി നൽകണേ എന്നാ രോഗങ്ങൾക്ക് ശിഫ നൽകണേ എന്നാ പ്രയാസങ്ങൾ വിഷമങ്ങൾ നീ ഗ്രാഹത്തിലാക്കി നൽകണേ എന്നാ ഇത് ലോക വിജയങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ എന്നാ ഞങ്ങളുടെ മുറാദുകളൊക്കെ ഹാസിലാക്കി നൽകണേ എന്നാ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ട് എല്ലാവരുടെയും എല്ലാവിധ ഉദ്ദേശങ്ങളും നിറവേറ്റി റാഹത്തിലും ഖൈറിലും വിജയത്തിലും സന്തോഷത്തിലും ആക്കണേ എന്നാ അമീൻ ബി റഹ്മത്തി يا أرحم الراحمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون ووجدنا في سيرة مناقب أن الولي رضي الله عنه كان يسافر إلى مكة كل ليلة بعد العشاء يطوف الكعبة ويرجع قبل الفجر إلى أجمير وقد شاء هذا الخبر في البلاد أيضا من أجل ما أعطاه الله المقتدر وتوفي رضي الله عنه ليلة الاثنين وقت السحر السادس من شهر رجب مضر سنة الثالثة والثلاثين وستمائة من هجرة سيد البشر وله ستة وتسعون من العمر ودفن في مسكنه من الحجر وله من الكرامات ما لا تحد ولا تحصر وهذه ملة إلى الآن مستمر فتنكسر على ما ذكر إن في ذلك لذكرى فهل من مدكر
المدكر وصلى الله وسلم على سيدنا صاحب الشفاءة والحول الكوثر وعلى آله وصحابته وتبائه ما دامت الكائنات تسبح في الآصان والبكر جمعنا الله وإياهم في مقعد صدق عند مليك مقتدر وسلمنا من الآفات والسقر وبلغنا إلى مقاصدنا مع من لنا بجاه الولي في الأجمير وسائر الأبرار والأخيار آمين رضي الله عن البالي معين الدين العلي رضي الله عن الولي معين الدين العلي رضي الله عن الولي معين الدين العلي صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله تقبل دعوتي باري بجاه نبينا الخير وأهل الأهود والبدر وجاه الشيخ أجمير وباقي الأنبياء تردي وسائر صحبه البر جميع ولاة ذي البر وجاه الشيخ أجمير صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وأهل الخير واليسر سوا في البر والبحر هواء أو سم القدر وجاه الشيخ أجمير ونرجو العفو عن خطر وفي لد وفي اليسر وكشف الفاقة الفقر بجاه الشيخ أجمير صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله شفاء المرض والعسر عطاء الخير بالعسر قضاء الدين والخسر بجاه الشيخ أجمير ضياء داخل القبر نجاء في فضى الحشر عداء البرق في الجسر بجاه الشيخ أجمير صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وظلا دافئ الحر بلولاء لمقتدر وثقلا كافة البر بجاه الشيخ أجمير وشربا كأس مختار من حول الكوثر النهر يكف حرارة السقر بجاه الشيخ أجمير صلاة الله سلام الله على طه رسول الله
صلاة الله سلام الله على ياسين حبيب الله كتابا أيسرا يبري يمينا طائرا يسري منالا جنة تجري بجاه الشيخ أجميري بأكواب وأنهار بإبريق وبالحور قصور رؤية الباري بجاه الشيخ أجميل مع الآباء والعتر وأشياخ ومن يجري بمقربة وأنصار بجاه الشيخ أجميل صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وباقي أمة الخير بآفاق وفي قطر ومن أدري ومن لا أدري بجاه الشيخ أجميل صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وصلي على النبي البر وآل صحب أبرار بتسليم وتقدير وهذا الشيخ أجمير دوام الشمس والقمر بآصال وفي البكر تقبل دعوتي باري بهذا الشيخ أجمير صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله صلاة وتسليم وأزكى تحيتي على المصطفى صلوا عليه وسلموا وصلي على جميع الأنبياء والمرسلين والحمد لله رب العالمين صلاة وتسليم وأزكى تحيتي على المصطفى صلوا عليه وسلموا وصلي على جميع الأنبياء والمرسلين والحمد لله رب العالمين بريم الله مؤمنين على نمود أجمير خاجة شيخ تنغلد بير الله മൗലിദിന്റെ നാലാമത്തെ ദിവസമാണ്. നാലാമത്തെ ഹിക്കായത്തും ബൈത്താണ് നമ്മൾ ഓതിയത്. ഇന്ന് നമ്മളുടെ മൗലിദ് അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക യാ മാഹിദ്ദുനൂബി അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി السلام عليك يا خير الأنام السلام عليك يا بدر التمام صلواتي على النبي والسلام وهو خير الأنام بدر التمام السلام عليك يا نور الظلام السلام عليك يا كل المرام السلام عليك يا ذا المعجزات السلام عليك يا هادي الهدات صلواتي على النبي والسلام
وهو خير الأنام بدر التمام. السلام عليك يا ذخر العصات، السلام عليك يا حسن الصفات، السلام عليك يا رب السماحي، السلام عليك يا زين الملاحي. صلواتي على النبي والسلام، وهو خير الأنام بدر التمام. صلاة وتسليم وأزكى تحيتي على المصطفى، صلوا عليه وسلموا، وصلي على جميع الأنبياء والمرسلين، والحمد لله رب العالمين، آمين. إن شاء الله بريم الله مؤمنين عليه. നമുക്കിനി അധികാര സ്വഭാവിന് പകരമുള്ള നമ്മുടെ സ്വലാത്ത് ദിക്ർ മജ്ലിസിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും മനസ്സറിഞ്ഞ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിൽ കരുതിക്കൊണ്ട് ആ ഹബീബിൻ്റെ റൗദയിലേക്ക് എത്തണം. മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും അർളിയായി സിയാറത്തൊക്കെ ചെയ്യാനുള്ള അവസരം ഉണ്ടാകണം. ഹബീബിനെ സ്വപ്നത്തിൽ കാണണം, ഹബീബിൻ്റെ ആ ദർശനം നമുക്കുണ്ടാകണം എന്നുള്ള ആ നിയ്യത്ത്, നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് ഇൻഷാല്ലാ 11 സ്വലാത്ത് ചെയ്യാം. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. إن شاء الله بريم الله مؤمنين على إني نوتي بدلن وطا يا حي يا قيوم أن الله ذكر من السر جلوها. يا حي يا قيوم 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 يا حي يا
قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد إن شاء الله بريم الله مؤمنين ഇനി എല്ലാവരും ഖിബിലയിലേക്ക് തിരിഞ്ഞിരിക്കണേ. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളാ ശരീഫ് മനസ്സിലേക്ക് കൊണ്ടുവരണേ. എന്നിട്ട് ഹബീബിനെ ഓർത്തുകൊണ്ട് മദീനയുടെ പച്ചക്കുപ്പയുടെ താഴ്വാരത്തന്റെ വിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ രാജകുമാരൻ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഹബീബിനോട് നമുക്ക് അല്പം സലാം ചൊല്ലാം. ആ സലാം ഞാൻ ചൊല്ലിത്തരാം, നിങ്ങൾ ഏറ്റു ചൊല്ലണം. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا خليل الله. الصلاة والسلام عليك يا سيدي يا نبي الله.
الصلاة والسلام عليك يا سيدي يا صفي الله. الصلاة والسلام عليك يا سيدي يا سيد المرسلين. خذ بيدي نبي لك ينبركنا نبيه قلت حيلتي രക്ഷപ്പെടാനുള്ള എൻ്റെ തന്ത്രങ്ങളൊക്കെ കുറവാണ് നബിയെ, ഇബാദത്തുകൾ കുറവാണ് നബിയെ, എല്ലാം കുറവാണ് നബിയെ, അതുകൊണ്ട് എൻ്റെ കയ്യൊന്ന് പിടിക്കണേ നബിയെ, അതിരികിനി എന്നെ എത്തിക്കണേ നബിയെ, മുറാദി എൻ്റെ മുറാദിലേക്ക് അതിരികിനി മുറാദി യാ റസൂലല്ലാഹേ, അല്ലാഹുവിൻ്റെ ദൂതനെ എൻ്റെ മുറാദിലേക്ക് എൻ്റെ ഉദ്ദേശത്തിലേക്ക് എൻ്റെ കൈ പിടിച്ചൊന്ന് എത്തിക്കണേ. എൻ്റെ മുറാദ് അല്ലാഹുവിനെ കാണലാണ്, എൻ്റെ മുറാദ് അല്ലാഹുവിനെ കാണലാണ്, ഹബീബിനെ കാണലാണ്, സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടലാണ്. അതിനുള്ള തന്ത്രങ്ങൾ അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ കുറവാണ് നബിയെ, ആയതുകൊണ്ട് എൻ്റെ കയ്യൊന്ന് പിടിച്ച് എന്നൊന്ന് രക്ഷപ്പെടുത്തണേ നബിയെ. ചെല്ലിക്കോണി അതിരിക്കിനി മുറാദി യാ റസൂലല്ലാഹ്, قلت حيلتي أدركني مرادي يا رسول الله خذ بيدي قلت حيلتي അതിരിക്കിനി മുറാദിയ റസൂലല്ലാഹ്, അല്ലാഹുവേ നീ സ്വീകരിക്കണേയെന്ന, അല്ലാഹുവേ നീ കബൂലാക്കണേയെന്ന, ഹബീബിൻ്റെ പേരിൽ ഞങ്ങൾ ചൊല്ലിയതായ മദ്ഹ് സ്വീകരിക്കണേയെന്ന, ഹബീബായ പ്രവാചകൻ്റെ പിന്മേലിൽ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് സ്വീകരിക്കണേയെന്ന, ഹബീബിൻ്റെ റൗദയിലേക്ക് ഞങ്ങൾ ചൊല്ലിയ സലാമുകൾ അവിടത്തേക്ക് എത്തിച്ചു നൽകണേ അല്ലാ, അല്ലാഹുവേ ഹബീബിൻ്റെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേയെന്ന, ഹബീബിൻ്റെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം നൽകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേയെന്ന, ഹബീബിൻ്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള മനസ്സ് തൗഫീഖ് നൽകണേയെന്ന, ഹബീബ് പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു നീ തൗഫീഖ് നൽകണേ അല്ല, അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പ് ഹബീബിനൊന്ന് കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ല, മതിവരോളം ഹബീബിൻ്റെ റൗദ സന്ദർശിക്കാനുള്ള ഭാഗ്യം നൽകണേയെന്ന, അല്ലാഹുവേ മനസ്സറിഞ്ഞുകൊണ്ട് സലാത്ത് സലാമു നബിയുടെ പേരിൽ ചെല്ലുന്നവർക്ക് നൽകുന്ന എല്ലാ ഗുണവും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഞങ്ങൾ ഈ മജ്‌ലിസിനെ കബൂലാക്കണേ അല്ലാ, ഖതമ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ, ഞങ്ങളുടെ മുറാദുകളെ ഹസിനാക്കി നൽകണേ അല്ലാ, രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ മുറാദുകൾ ഹസിനാക്കി നൽകണേ അല്ലാ, പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ലാ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇൻഷാ അല്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് അസ്മാഉൽ ഹുസ്ന ചൊല്ലാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങൾ, ആ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നവന്റെ ഹൃദയം, അവൻ്റെ ഈമാൻ, അവൻ്റെ വീട്, അവൻ്റെ ജോലി, അവൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്നല്ലേ. അല്ലാഹുവേ നീ ബർക്കത്ത് നൽകണേ അല്ലാ, ഞങ്ങളെ ദുനിയാവും ആഖിറവും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ, എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ നീ ഈ അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ട് സലാമത്ത് നൽകണേ അല്ലാ. എല്ലാവരും ഒപ്പം ചെല്ലണേ മുഅ്മിനീങ്ങളെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم إنا نسألك ونتوسل إليك ونتضرع إليك بأسمائك الحسنى يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارع يا مصور يا غفار يا قهار يا وهاب يا رزاق يا فتاح يا عليم يا قابض يا باسط يا خافض يا
يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا حليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسع يا حكيم يا ودود يا مجيد يا باعث يا شهيد يا حق يا وكيل يا قوي يا متين يا ولي يا حميد يا محسي يا مبدع يا معيد يا محيي يا مميت يا حي يا قيوم يا واجد يا ماجد يا واحد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا أول يا آخر يا ظاهر يا باطن يا والي يا متعالي يا بر يا تواب يا منتقم يا عفو يا رؤوف يا مالك الملك يا ذا الجلال والإكرام يا مقسط يا جامع يا غني يا مغني يا مانع يا ضار يا نافع يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور إن شاء الله إلا ولم آمين برينا അസ്മാവുൽ ഹുസ്നെ ചൊല്ലിക്കൊണ്ട് ശേഷം നമ്മൾ ദുആ ചെയ്യുന്ന ഒരു പ്രത്യേക മഹാന്മാരുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു ദുആയാണ് എല്ലാവരും ആമീൻ പറയുക. അന്ത ഹഫലന ബിഹിഫ്ലിക വ തഹ്മിയന ബിഹിമായതിക വ തക്ഫിയന ബികിഫായതിക വ തഹ്റുസന ബിഹൗലിക വ ഖുവ്വതിക വ തഈദന ബിതഈദിക വ തൻസുറന ബിനസ്രിക وتهدينا بهدايتك وترعانا برعايتك وتنظر إلي بعين عنايتك وأن تجعلنا من عبادك الصالحين الذين لا خوف عليهم ولا هم يحزنون سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين وصلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا പഠിച്ചവന് അല്ലാഹു എന്നെ സ്വീകരിക്കണയല്ല കബൂലാക്കണയല്ല പരിശുദ്ധമായ നിന്റെ അസ്മാഉൽ ഹുസ്ന ചൊല്ലി ഞങ്ങൾ ദുആ ചെയ്യുന്നുവല്ല ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണയല്ല ഈമാൻ സലാമത്തിലാക്കി തരണയല്ല ഞങ്ങളെ പ്രയാസങ്ങൾ വിഷമങ്ങൾ നീക്കി തരണയല്ല ഞങ്ങളെ മുറാദുകളൊക്കെ ഹസിലാക്കി നൽകണയല്ല ഞങ്ങളെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കണയല്ല അല്ലാഹുവേ മജ്ലിസിൽ ദുആ വസിയത്ത് ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട ഉപ്പമാരുടെ ഉമ്മമാരുടെ സഹോദരി സഹോദരിമാരുടെ ഞങ്ങളെല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കി നൽകണേ അല്ലാ ഞങ്ങളെ മനസ്സിലെ വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ലാ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ നീക്കി സന്തോഷത്തിലാക്കി നൽകണേ അല്ലാ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ വിവാഹം നടക്കാത്തവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ കുടുംബജീവിതത്തിൽ പ്രയാസമുള്ളവർക്ക് സമാധാനം നൽകണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളെ മഈഷത്തിൻ്റെ മാർഗത്തിൽ ജോലികളിൽ ബിസിനസ്സുകളിൽ കച്ചവടങ്ങൾ കൂലിവേലകളിലൊക്കെ നീ ബർക്കത്ത് നൽകണേ അല്ലാ വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്നവരുടെ ജോലികളിലെ പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ അല്ലാഹുവേ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടം വീട്ടാനുള്ള മാർഗങ്ങൾ തുറന്നു നൽകണേ അല്ലാ വീടില്ലാത്തവർക്ക് വീട് നൽകണയല്ല സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം നൽകണയല്ല വീട് പണി തുടങ്ങി വെച്ചവർക്ക് പൂർത്തിയാക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി നൽകണയല്ല ഞങ്ങളൊക്കെ ആക്കിപ്പത് നന്നാക്കി മീമാൻ സലാമത്തിലാക്കി തരണേ അല്ല അമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ
ഇൻഷാ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. ഒരുപാട് ആളുകൾ ദുആ വസീത്ത് ചെയ്തിട്ടുണ്ട്. പള്ളിക്കര ബസാറിന് ഐഷാബി മുമ്പ് പറഞ്ഞതുപോലെ ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെ ആണ്ടാണ് മൂന്ന് ഖത്ത് മോദിയിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം ഇഹത്തിലും പരത്തിലൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അവരിൽ നിന്ന് നമ്മളിൽ നിന്ന് മരിച്ചുപോയടക്ക ഹദറത്തിലേക്ക് അതിന്റെ മിത്തിൽ സവാബിന് അള്ളാഹു എത്തിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. ആ പ്രിയപ്പെട്ട സഹോദരിയുടെ മുറാദുകളൊക്കെ ഹാസിലാക്കി നൽകട്ടെ. അതുപോലെ വ്യാഴാഴ്ച വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി 12,000 സ്വലാത്ത് ചൊല്ലിയിരുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം നൽകട്ടെ. ദിക്ര, ഇഖ്ലാസ്, ഇസ്തിഗ്ഫാർ, യാസീൻ ഇങ്ങനെ കുറെ പാരായണം ചെയ്തിട്ടുണ്ട്. അള്ളാഹു അതൊക്കെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അവിടെ രോഗങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ വീട് പണി എത്രയും പെട്ടെന്ന് അള്ളാഹു പൂർത്തിയാക്കി റാഹത്തിലേക്ക് കൊടുക്കട്ടെ. അവരുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ട്, നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടും ഒക്കെ നീക്കി അള്ളാഹു ഖൈറിലും റാഹത്തിലും സന്തോഷത്തിലൊക്കെ ആക്കി നൽകട്ടെ. ആമീൻ. അതുപോലെ തന്നെ ഒരു സഹോദരി, ഭർത്താവ് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുന്നില്ല, വീട്ടിലാണ് നമസ്കരിക്കുന്നത്. കൊറോണ ആയത് മുതൽ അന്ന് മുതൽ ഇപ്പൊ വീട്ടിലാണ് നിസ്കാരം. പള്ളിയിലെ ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ പുരുഷന്മാര് പള്ളിയിൽ പോയി നിസ്കരിക്കണം എന്നാണ്. പുരുഷന്മാർക്ക് വീട്ടിൽ നിസ്കാരമില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ ഫർദ് നിസ്കാരമൊക്കെ പള്ളിയിൽ പോയി നിസ്കരിക്കണം എന്നാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല ആക്കെ പള്ളിയിൽ പോയി നിസ്കരിക്കാനൊക്കെ ഉള്ള മനസ്സ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ മറ്റൊരു സഹോദരി, താടിയല്ലിന് പ്രയാസാണ്, സംസാരിക്കാന് ചവക്കാന് ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞല്ലോ നമ്മള്. അള്ളാഹു സുബ്ഹാനഹു തആല ആ പ്രിയപ്പെട്ട സഹോദരിയുടെ രോഗങ്ങളൊക്കെ ശിഫ നൽകി ആഫിയത്തുള്ള ദീർഘായുസ് നൽകി റാഹത്തിനും സന്തോഷത്തിലൊക്കെ ആക്കി നൽകട്ടെ. ആമീൻ. അങ്ങനെ ഒരുപാട് ആളുകൾ ദുആ വസീത്ത് ചെയ്തിട്ടുണ്ട്. എന്നെയും കുടുംബത്തെ ഉൾപ്പെടുത്തനെ. മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി, വാപ്പാക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, കുടുംബാദികൾക്ക് വേണ്ടി, ഉസ്താദുമാർക്ക് വേണ്ടി ഇങ്ങനെ ദുആ വസീത്ത് ചെയ്തവരുണ്ട്. അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവർ രോഗങ്ങളിൽ നിന്ന് സലാമത്താകാൻ, മക്കളുടെ പരീക്ഷയാണ് ഉന്നത വിജയം ഉണ്ടാക്കാൻ, വിസ അടിച്ചു കിട്ടാൻ, ജോലി ശരിയാവാൻ, ശമ്പളം കൂടുതൽ കിട്ടാൻ, ഭർത്താവിന്റെ സ്വഭാവം നന്നാവാൻ, ഭാര്യയുടെ മക്കളുടെയൊക്കെ സ്വഭാവം നന്നാവാൻ, മക്കളുണ്ടാകാൻ, കടം വീടി കിട്ടാൻ, വീട് പണി പൂർത്തിയായി കിട്ടാൻ, വീട് സ്ഥലം വിറ്റുപോകാൻ വേണ്ടി, റാഹത്തുള്ള വീട് കിട്ടാൻ, ഇങ്ങനെ തുടങ്ങി മക്കളുണ്ടാവാൻ, വിവാഹം നടക്കാൻ, കുടുംബജീവിതം സന്തോഷത്തിലാകാൻ, സുഖപ്രസവമാകാൻ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ ദുആ വസീത്ത് ചെയ്തിട്ടുണ്ട് മുഅ്മിനീങ്ങളെല്ലാവർക്കും വേണ്ടി. അതുപോലെ ഈ മജ്ലിസിൽ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ പലവരും പല നിയത്ത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുപോലെ നമ്മൾ ഓതുന്ന ഖുർആനൊക്കെ വെള്ളത്തിലൂരി മന്ദിരിച്ച് ആ വെള്ളം ഒരു മരുന്നായി കുടിക്കുന്നവരാണ്. അള്ളാഹു എല്ലാവർക്കും സലാമത്ത് നൽകി, സന്തോഷം നൽകി, റാഹത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മുഅ്മിനീങ്ങളെ, റജബിലെ ദിക്ര് ദുആകൾ ചൊല്ലി ഇൻഷാ നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. ഇൻഷാ അല്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പുണ്യ റജബിലെ പ്രത്യേകം സുന്നത്തുള്ള ദിക്ര് ദുആകൾ നമുക്കൊന്ന് ചൊല്ലിയതിന് ശേഷം ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും ഈ ദുആ ആദ്യം ഏറ്റുചൊല്ലുക. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ ഷഹ്റ റമളാൻ ووفقنا فيه للصيام والقيام والاعتكاف وتلاوة القرآن مع الصحة والعافية يا رب العالمين. اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام والاعتكاف وتلاوة القرآن مع الصحة والعافية يا رب العالمين. اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام والاعتكاف وتلاوة القرآن مع الصحة والعافية يا رب العالمين. اللهم رب السماوات السبع ورب الأرض ورب العرش العظيم ربنا ورب كل شيء فالق الحب والنوى ومنزل التوراة والإنجيل والفرقان أعوذ بك من شد كل شيء أنت آخذ بناصيتي اللهم أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء وأنت الظاهر فليس فوقك شيء
وأنت الباطل فليس دونك شيء اقضي عنا الدين وأغننا من الفقر اللهم اغفر لي وارحمني وتب علي 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 ان شاء الله مؤمنين على اني رجبيله രണ്ടാമത്തെ പത്തിൽ 100 വട്ടം ചൊല്ലൽ സുന്നത്തുള്ള ദിക്ര് ഒരു 11 വട്ടം നമുക്ക് ചൊല്ലാം സുബ്ഹാനല്ലാഹിൽ അഹദി സ്വമദ് 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 سبحان الله الأحد الصمد 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 بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد آمين الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم صل على سيدنا محمد الفاتح لما أهلك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم الله يبرد من لوغ الشدا ويرحم راهما يا الله نسوي غريكنا يا الله نقبولاكنا يا الله الله يا حبيبا يا برواتك صلى الله عليه وسلم آتنا إيبو لوغ تكبو جادنا يتنقل آيش دو سيد سبه ونردت സമയത്ത് അല്ലാ നിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി ഞങ്ങൾ ദുആ ചെയ്യുന്നു അല്ലാ പരിശുദ്ധമായ ഖുർആനോ ദിക്ര ചൊല്ലി സ്വലാത്ത് ചൊല്ലി മൗലൂദ് ഓതി അല്ലാഹുവേ നിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തുന്ന നീ തട്ടിക്കളയല്ല അല്ലാ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ ഞങ്ങളെ ഓതിയതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടൊന്ന് വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ ഇതൊക്കെ നാളെ ഞങ്ങളെ കബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി സ്വീകരിക്കണേ അല്ലാ നിന്നൊക്കെ മിസ്ലെ ദുആബിന് ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ പരിശുദ്ധമായ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ മഹത്തായ സ്ഥാനം നൽകി ഹബീബായ പ്രവാചകനെ നീ അനുഗ്രഹിക്കണേ അല്ലാ എല്ലാ അമ്പിയാക്കളുടെയും മുർസലീങ്ങളുടെയും അവരുടെ സ്വഹാബത്തെ ഗ്രാമിന്റെ ഹദറത്തിലേക്കും അല്ലാ ഞങ്ങൾ ഓതിയതിന്റെ ചൊല്ലിയതിന്റെയൊക്കെ മിസ്ലെ സ്വഭാവിനെത്തിക്കണേ അല്ലാ അതുപോലെ സ്വഹാബുൽ ബദ്രീങ്ങൾ ഉഹദീങ്ങൾ ഖന്ദഖീങ്ങൾ ഹുനൈനീങ്ങളുടെ തബൂക്കീങ്ങളുടെ എല്ലാ സ്വഹാബത്തെ ഗ്രാമിന്റെ ഹദറത്തിലേക്കും എത്തിക്കണേ അല്ലാ റഹ്മാനായ റബ്ബേ സുൽത്താനുൽ ഔലിയാ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖത്തസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ സുൽത്താനുൽ ആരിഫീന ഷെയ്ഖ് محمد الكبير الرفاعي قدس الله سره العزيز دقنا حضرتك اتقنا يا الله سلطان الهند خاجة معين الجسين لجميري قدس الله سره العزيز دقنا حضرتك اتقنا يا الله سلطان ارواد سلطان ابراهيم بادشاة دقنا بان حضرتك اتقنا يا الله الله يا رحمن يا رب ان الدنيا بان انغو منغو انغول منغول ملا ميغلي لك مرا وٹ كنا مهان مارايا اريا پتنو مريا پتادو مايا ربادا وليا كلون دقنا زيارة
ചെയ്തവരുണ്ട്, ഞങ്ങൾ ഫാത്തിഹ ഓതുന്നവരുണ്ട്, ഞങ്ങളെ നാടുകളിൽ നിന്ന് വിശ്രമം കൊള്ളുന്നവരുണ്ട്, എല്ലാ മഹാന്മാരുടെ ഔലിയാക്കളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ. എല്ലാ സ്വാലിഹീങ്ങളെ സജ്ജനങ്ങളും ശായിഖന്മാരുടെ ഖൈറിന്റെ അഹ്ലുകാരു ശുഹദാക്കളുടെ സിദ്ദീഖീങ്ങളൊക്കെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അള്ളാഹു റഹ്മാനായ റബ്ബെ, അവർക്കൊക്കെ നിന്റെ അടുക്കലുള്ള പദവികളെ സ്ഥാനങ്ങളെ ഉയർത്തി കൊടുത്ത് അനുഗ്രഹിക്കണേയല്ല. അവരുടെയൊക്കെ കറാമാത്തുകളെ നീ അധികരിപ്പിക്കണേയല്ല. റഹ്മാനായ റബ്ബെ, അവരുടെ മക്ബറകളൊക്കെ നീ അള്ളാഹുവെ കൂടുതൽ റാഹത്തിനും സന്തോഷത്തിനുമാക്കി നൽകണേയല്ല. റഹ്മാനായ റബ്ബെ, അവരുടെയൊക്കെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഇരുലോകം നീ വിജയത്തിലാക്കണേയല്ല, സന്തോഷത്തിലാക്കണേയല്ല. ചെയ്തു പോയ പാപങ്ങളൊക്കെ അവരുടെ ബർക്കത്ത് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേയല്ല. നിന്റെ ഹുബ് ലഭിക്കുന്ന, നിന്റെ സ്നേഹം ലഭിക്കുന്ന, നിന്റെ തൃപ്തി ലഭിക്കുന്ന നിന്റെ ഇഷ്ടദാസന്മാരെ ഞങ്ങളൊക്കെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, അല്ലാഹുവേ, ഞങ്ങളോട് ഓതിയതിൻ്റെ ചൊല്ലിയതിൻ്റെ ഒക്കെ മിഥിലെ സവാബിന് ഞങ്ങളുടെ ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും കൂട്ടു കുടുംബാദികളിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ നിന്നും ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നൊക്കെ മരിച്ചുപോയ എല്ലാവരുടെയും ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, എൻ്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്, ഉപ്പ മരിച്ചു പോയിട്ടുണ്ട്, സഹോദരൻ മരിച്ചു പോയിട്ടുണ്ട്. അതുപോലെ ഉമ്മ മരിച്ചു പോയർ, ഉപ്പ മരണപ്പെട്ടു പോയർ, സഹോദരി സഹോദരന്മാർ മരിച്ചു പോയർ, വല്യപ്പമാർ വല്യമ്മമാർ മരിച്ചു പോയർ, ഭാര്യ മരിച്ചു പോയർ, ഭർത്താവ് മരണപ്പെട്ടു പോയർ, സന്താനങ്ങൾ പേരക്കുട്ടികൾ മരണപ്പെട്ടു പോയവർ, അതുപോലെ രക്തബന്ധത്തിൽ നിന്ന് സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്ന് കുടുംബ ബന്ധങ്ങളിൽ നിന്നുമൊക്കെയായി അല്ലാഹുമേ അൽമക്ക ബന്ധങ്ങളിൽ നിന്നുമൊക്കെയായി പലവരും മരിച്ചു പോയവരുണ്ട് അല്ലാ. ഞങ്ങൾക്ക് ഇരുമോടി ഞങ്ങളുടെ ഉസ്താദ്മാരിൽ നിന്ന് പലവരും മരണപ്പെട്ടു പോയിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ മജ്ലിസിലേക്ക് ഹദി അയച്ചു തന്നവർ ഞങ്ങൾക്ക് സ്വതക്ക നൽകിയർ, ഭക്ഷണം നൽകിയർ, വസ്ത്രം നൽകിയർ, സദുപദേശം നൽകിയർ, ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികളായ ആളുകൾ പലവരും മരിച്ചു പോയിരിക്കുന്നല്ലോ. അവരുടെയൊക്കെ കബറിടത്തിലേക്ക് ഇതൊക്കെ ഒരു സന്തോഷമായി, ഒരു സമ്മാനമായി, ഒരു നേരം പോക്കായി, ഒരു പ്രകാശമായി എത്തിച്ചു കൊടുക്കണേയല്ലോ. അവർ മരണപ്പെട്ട് കഴിഞ്ഞിട്ടും അവർ ചെയ്ത നന്മകളെ ഓർത്ത് അവരുടെ കബറിടത്തിലേക്ക് ഞങ്ങളിങ്ങനെ ഹദിയെ ചെയ്തു കൊടുക്കുന്നതിൻ്റെ പ്രതിഫലം കണ്ടുകൊണ്ട് അവർക്ക് നാളെ ഞങ്ങൾക്കും കബറിൽ കടന്ന് സന്തോഷിക്കാനുള്ള അവസ്ഥ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബെ, ആഫത്ത് മുസീബത്തുകളിൽ, അപകടങ്ങളിൽ, പെട്ടെന്നുള്ള മരണങ്ങളിൽ, മാറാവ്യാധികളിൽ, ക്യാൻസർ ട്യൂമർ പോലത്തെ രോഗങ്ങളിൽ, പകർച്ചാവ്യാധികളിൽ നിന്ന് അല്ലാ ഞങ്ങളെ, ഞങ്ങൾ അഹ്ലുകാരെ നിക്കാത്ത് രക്ഷിക്കണേ അല്ലാ. അത്തരം രോഗങ്ങൾ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുണ്ട്, കീമ ചികിത്സ നടത്തുന്നവരുണ്ട്. അല്ലാഹുവേ, നീ പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. സഹിക്കാൻ പറ്റാത്ത രോഗങ്ങൾ തന്ന് നീ പരീക്ഷിക്കണേ അല്ലാ. സഹിക്കാൻ പറ്റാത്ത വേദനകൾ തന്ന് പരീക്ഷിക്കല്ല അല്ലാ. സഹിക്കാൻ പറ്റാത്ത ദാരിദ്ര്യങ്ങൾ തന്ന് പരീക്ഷിക്കല്ല അല്ലാ. റഹ്മാനായ റബ്ബെ, അല്ലാഹു, ഞങ്ങൾ ഈമാൻ കുറഞ്ഞവരാണ് അല്ലാ, ബലഹീനമായ ഈമാനിൻ്റെ ആളുകളാണ് അല്ലാഹു. നിന്റെ പരീക്ഷണങ്ങളെ ചെറുത്തു നിൽക്കാൻ, നിന്റെ പരീക്ഷണങ്ങളെ അതിജീവിക്കാനുള്ള ഈമാൻ ഞങ്ങൾക്കില്ല അല്ലാ. അല്ലാഹു, ഞങ്ങളെ സലാമത്തിലാക്കണേ അല്ലാ. അല്ലാഹു, ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും സഹോദരി സഹോദരന്മാരും എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കി നൽകണേ അല്ലാ. നെഞ്ചുവേദന കൊണ്ട്, അറ്റാക്ക് കൊണ്ട്, ബ്ലോക്ക് കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്ത രോഗികളുണ്ട് അല്ലാ. കിഡ്നി മാറ്റിവെച്ച രോഗികളുണ്ട് അല്ലാ. അല്ലാഹു, കൈകാലുകൾ ഒടിഞ്ഞുകൊണ്ട്, നുറുങ്ങിക്കൊണ്ട്, കമ്പിയിട്ടുകൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞവരുണ്ട്, സിസേറിയൻ കഴിഞ്ഞവരുണ്ട്, ശരിക്കും നടക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. പല രീതിയിലുള്ള ഓപ്പറേഷൻ പലവട്ടം ശരീരത്തിൽ കഴിഞ്ഞ ആളുകളുണ്ട് അല്ലാ. ശരിക്കും നടക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. ഒന്ന് റുക്കൂ ചെയ്യാനൊന്നും, സുജൂദ് ചെയ്യാൻ, അത്തഹ്യാദിനിരിക്കാൻ പോലും കഴിയാത്ത എത്രയെത്രയോ ഉപ്പമാരും ഉമ്മമാരും പങ്കെടുക്കുന്നൊരു മജ്ലിസ. അല്ലാഹുവേ, നീ അവരുടെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബെ, ശക്തമായ തലവേദന കൊണ്ട്, ഷുഗർ കൊണ്ട്, പ്രഷർ കൊണ്ട്, കൊളസ്ട്രോൾ കൊണ്ട്, തൈറോയിഡ് അസുഖം കൊണ്ട്, അപ്പൻഡിക്സിൻ്റെ വേദന കൊണ്ട്, എരണിയുടെ വേദന കൊണ്ട്, വെരിക്കോസിൻ്റെ വേദന കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ, മൂത്താശയത്തിൽ കല്ലുകൊണ്ട്, പിത്താശയത്തിൽ കല്ലുകൊണ്ട്, കിഡ്നിയിൽ കല്ലുകൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. കല്ലിൻ്റെ അസുഖമല്ലാത്ത വേദനയാണ് റബ്ബെ അല്ലാഹുവേ, നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുണ്ട്, കിഡ്നി മാറ്റിവെച്ച രോഗികളുണ്ട് അല്ലാ. അല്ലാഹുവേ, ഈ മജ്ലിസിൽ തന്നെ പലവരും ദ്വാവസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, നീ ശിഫ നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹുവേ, കുഞ്ഞുമക്കൾ വരെ വെള്ളപ്പാണ്ട് കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ല. അപസ്മാര രോഗികളായ മക്കളുണ്ട് അല്ല. ടെൻഷൻ്റെ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ല. നീ ശിഫ നൽകണേ അല്ല. ശക്തമായ വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, കണ്ണുവേദന, തലവേദന, വിട്ടുമാറാത്ത മൈഗ്രീൻ്റെ വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവർ അല്ലാഹുവേ, തൊണ്ടവേദന കൊണ്ട് വിഷമിക്കുന്നവർ, തൊണ്ടയിൽ ഓപ്പറേഷൻ കഴിഞ്ഞവർ അല്ല. ഇങ്ങനെ തുടങ്ങി ശരീരമാസകലം വേദനകൾ കൊണ്ടും ഓപ്പറേഷനുകൾ കൊണ്ടും വിഷമിക്കുന്ന ഒരുപാട് ഉപ്പമാരും ഉമ്മമാരുണ്ട്. അല്ലാഹുവേ, നീ ശിഫ
നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ആശുപത്രിയിൽ അഡ്മിറ്റായ രോഗികളുണ്ട് റബ്ബേ, പലവരും ദ്വാവസിയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാ. രോഗം മാറാൻ, ഭർത്താവിൻ്റെ രോഗം മാറാൻ, ഭാര്യയുടെ രോഗം മാറാൻ, മാതാപിതാക്കളുടെ രോഗം മാറാൻ, ആഫിയത്തുള്ള ദീർഘായുസ്സിന് വേണ്ടി സന്താനങ്ങളെ രോഗം മാറാൻ, ഇങ്ങനെ തുടങ്ങിയല്ലാ അൽബക്കക്കാരുടെ കൂട്ടുകാരുടെ അല്ലാ രോഗം കൊണ്ട് വിഷമിക്കുന്ന എല്ലാവർക്കും നീ ശിഫ നൽകി ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ജീവിതത്തിലെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകളും മശക്കത്തുകളൊക്കെ നീ ഗ്രാഹത്തിലാക്കി നൽകണേ അല്ലാ. ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, സഹോദരി സഹോദരന്മാർ, എല്ലാവരുടെയും ഹൃദയം അറിയുന്ന അല്ലാ, ഞങ്ങളെല്ലാവരുടെയും പ്രയാസങ്ങൾ അറിയുന്ന അല്ലാ, ഞങ്ങളെല്ലാവരുടെയും ജീവിതത്തിലല്ല ഒരു ദിവസം നേരം പുലർന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കിടന്നു ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ എത്ര വേദനകൾ, പ്രയാസങ്ങൾ, വിഷമങ്ങൾ ഞങ്ങൾ സഹിക്കുന്നുണ്ട് എന്ന് നിനക്കറിയാമല്ല അല്ലാ. ആഴക്കടലിലെ ആഴിയിലൂടെ ഉളയിട്ട് സഞ്ചരിച്ചു പോകുന്ന ചെറു മത്സ്യത്തിൻ്റെ അനക്കമറിയുന്ന, സംസാരം അറിയുന്ന അല്ലാ, കൂരിരുട്ടുള്ള രാത്രിയിൽ കറുകറുത്ത പാറപ്പുറത്തൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ചെറു കറുത്ത ഉറുമ്പിനെ അനക്കമറിയുന്ന അല്ലാ, ഈ ഞങ്ങളുടെ ഹൃദയത്തിലെ വേദന നിനക്കറിയാൻ ഒരു പ്രയാസമില്ലല്ല അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ നിനക്ക് കാണാൻ ഒരു പ്രയാസമില്ലല്ല അല്ലാ. ഞങ്ങളുടെ പ്രയാസങ്ങൾ, വിഷമങ്ങളൊക്കെ നീക്കി റഹ്മത്തിലാക്കി നൽകണേ അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരും പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് മനസ്സിലിരിക്കുന്നവരും അല്ലാഹുവേ വാട്സപ്പിലൂടെയും അതുപോലെ തന്നെ ലൈവായി കൊണ്ടൊക്കെ കമൻ്റ് ചെയ്തിരിക്കുന്നവരും എല്ലാവരെയും നിനക്കറിയാമല്ലോ അല്ലാ. എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കി രോഗങ്ങൾക്ക് ശിഫ നൽകി പ്രയാസങ്ങൾ നീക്കി റഹ്മത്തിലാക്കി നൽകണേ അല്ലാ. മരണപ്പെട്ടുപോയ ഉപ്പയുടെ ആണ്ടാണ്, ഭർത്താവിൻ്റെ ആണ്ടാണ്, ഭാര്യയുടെ ആണ്ടാണ്, മക്കളുടെ ആണ്ടാണ്, കുടുംബാദികളുടെ ആണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, കുടുംബാദികൾക്കൊക്കെ വേണ്ടി ദ്വാവസീയത്ത് ചെയ്തവരുണ്ട്. പലവരും മജ്ലിസിലേക്ക് ഹദി അയച്ചവരുണ്ട്. ഇത് ഇതിൻ്റെ പ്രതിഫലത്തെ മരണപ്പെട്ടുപോയ എൻ്റെ ഉപ്പാൻ്റെ കബറിടത്തിലേക്ക് കിട്ടണേ, എൻ്റെ ഉമ്മാൻ്റെ കബറിടത്തിലേക്ക് കിട്ടണേ, എൻ്റെ ഭർത്താവിൻ്റെ കബറിടത്തിലേക്ക് കിട്ടണേ എന്നാഗ്രഹിച്ചുകൊണ്ട് മജ്ലിസിലേക്ക് ഹദിയ ചെയ്തവരുണ്ട്. അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, ഹദിയ ചെയ്തവരുടെ സമ്പത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ, അല്ലാത്ത ഞങ്ങളെല്ലാവരുടെയും സമ്പത്തിന് ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, നിന്റെ മഹാനുഭവത്തിൽ കൊണ്ട് അല്ലാ ഞങ്ങളെല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, കുടുംബജീവിതത്തിന് റാഹത്തും സന്തോഷവും സമാധാനം നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലാ, വീട് പണി തുടങ്ങി വെച്ചവർക്ക് പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അതൊക്കെ വീട്ടാനുള്ള അഭിവൃദ്ധി നൽകണേ അല്ലാ, വിസയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ, ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അല്ലാ, വിദേശത്തും സ്വദേശത്തുമുണ്ട് അല്ലാ, റാഹത്തായി ജോലി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹു വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർ റാഹത്തായി ഇണകളെ നൽകണേ അല്ലാ, ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രശ്നം നൽകി സ്വാലിഹ്യങ്ങളായ മക്കളെ നൽകണേ അല്ലാ, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് റാഹത്തുള്ള മക്കളെ നൽകണേ അല്ലാ, ഞങ്ങൾ ഞങ്ങളുടെ മക്കളിലൊക്കെ കുടുംബജീവിതം സന്തോഷത്തിലും റാഹത്തിലും ആക്കണേ അല്ലാ, മക്കബൂലും അബ്രൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ, ഹബീബായ പ്രവാചകന്റെ ഹളറത്തിൽ പോയി മർനിയായ സന്തോഷകരമായ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹു ഓരോ ദിവസവും വ്യാഴാഴ്ച ദിവസം ഞങ്ങൾ സ്വലാത്തു ചൊല്ലി ഹബീബിന്റെ റൗദയിലേക്ക് ഹദിയ ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അല്ലാ ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ്, ഇന്നും ഞങ്ങൾ ഹബീബിൻ്റെ റൗദയിലേക്ക് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാ, അതൊക്കെ ഹബീബിൻ്റെ റൗദയിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് അല്ലാ ആ സ്വലാത്തിൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് മരിക്കുന്നതിൻ്റെ മുമ്പ് ഹബീബായ പ്രവാചകൻ്റെ പൂമുഖം ഒന്ന് ദർശിച്ചുകൊണ്ട് അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഒരു വെള്ളിയാഴ്ച രാവിലെ ഒരു വെള്ളിയാഴ്ച പകലിലോ ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, ഞങ്ങളെ മരണം നീ നന്നാക്കി തരണേ അല്ലാ, സിഖറാത്ത് എളുപ്പമാക്കി തരണേ അല്ലാ. ബിഹക്കി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ സ്വഹാബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വ ഫിൽ ആഖിറത്തി ഹസനതൻ വ ഖിനാ അദാബന്നാർ റബ്ബനാ ഗ്ഫിർ ലനാ വർഹംനാ വ ലിവാലിദീനാ വ ലിമാ മാതൂ മിന്നാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ സ്വല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറി ഖൽഖി സയ്യിദിനാ محمد وعلي وصحبه اجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم
വസല്ലി അലാ ജമീഇൽ അംബിയാഇൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കഴിവിന്റെ പരമാവധി ധാരാളം സലാത്തുകൾ ചൊല്ലണം. ഇൻഷാഅല്ലാഹ് വ്യാഴാഴ്ച നമ്മുടെ മജ്ലിസിലേക്ക് സലാത്തിന്റെ എണ്ണക്കും അറിയിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.